നമുക്കിപ്പം സെയ്ഫുനീസ ചേരുന്നുണ്ട്. സെയ്ഫുനീസ, ഈ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ യാത്രയപ്പിന്റെ അന്ത്യനിമിഷങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. സെയ്ഫുനീസ, വെരി ഗുഡ് മോർണിംഗ്. വിടവാങ്ങുന്നത് യാക്കോബായ സഭയെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സഭാജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഇന്നിപ്പോൾ പത്രങ്ങൾ എഴുതുന്നത്. സത്യവിശ്വാസത്തിൻ്റെ കാര്യദർശി, ഇളയ എല്ലാ എളിമയും കാത്തു സൂക്ഷിച്ച ശ്രേഷ്ഠ പുരോഹിതൻ എന്നൊക്കെയാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ വിടവാങ്ങൽ യാക്കോബായ സഭയെ സംബന്ധിച്ചുള്ള ഒരു തീരാ നഷ്ടമാണല്ലേ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു പൊതുദർശനം അടക്കമുണ്ടാവും, ധാരാളം പ്രമുഖർ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട് അല്ലേ സെയ്ഫുനീസ? തീർച്ചയായും അരുൺകുമാർ, സഭയുടെ അടിത്തറ കാത്തു സൂക്ഷിച്ച ഒരു വലിയ ഇടയനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:21 എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ വെച്ചായിരുന്നു ശ്രേഷ്ഠ കാതോലിക്ക ബാവ തോമസ് ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ അന്ത്യം നടന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മൃതദേഹം എംബാം ചെയ്ത് രാത്രി 11:30 കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കോതമംഗലം ചെറിയ പള്ളിയിലാണ് മൃതദേഹം ഉള്ളത്. രാവിലെ 10:30 പൊതുദർശന ചടങ്ങുകൾ നടക്കുക. പള്ളിക്കകത്ത് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് മൃതദേഹം ഇരുത്തിയാകും പൊതുദർശനം നടക്കുക. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും ഒപ്പം തന്നെ അതിനുശേഷം സുനഹദോസും നടക്കും. 10:30 മുതൽ 12 മണി വരെ 1 മണി വരെ ചെറിയ പള്ളിയിൽ പൊതുദർശനം നടക്കും. അതിനുശേഷമാകും തൊട്ടടുത്തുള്ള വലിയ പള്ളിയിലേക്ക് ഈ മൃതദേഹം മാറ്റുക. അവിടെയും പൊതുദർശനം നടക്കും. 2 മണിയോടുകൂടി വിലാപയാത്രയായി മൂവാറ്റുപുഴ വഴി പുത്തംകുരിശിലേക്ക് എത്തും. 100 കണക്കിന് പേർ ഈ വിലാപയാത്രയിൽ പങ്കെടുക്കും എന്നാണ് സഭയുടെ ഒരു അനുമാനം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ബസ്സിലാകും വിലാപയാത്രയായി പുത്തംകുരിശിലെ പാത്രിയാർക്ക സെന്ററിലേക്ക് കൊണ്ടുവരിക. നാളെ വൈകിട്ടും മറ്റന്നാളും ഇവിടെയാകും മൃതദേഹം സൂക്ഷിക്കുക. ഇന്ന് വൈകിട്ടും നാളെയും മൃതദേഹം പാത്രിയാർക്ക സെന്ററിലായിരിക്കും സൂക്ഷിക്കുക. അതിനുശേഷം നാളെ വൈകിട്ട് 3 മണിയോടുകൂടിയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ താല്പര്യാർത്ഥം തന്നെ ഇവിടുത്തെ അത്തനേഷ്യസ് പള്ളിയിൽ പാത്രിയാർക്ക സെന്ററിനകത്ത് തന്നെയുള്ള പള്ളിയിൽ പള്ളിക്കകത്ത് ഒരു കബറിടം അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം പണിതിട്ടിട്ടുണ്ട്. ആ കബറിടത്തിലാകും സംസ്കാരം നടക്കുക. ഈ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഇരുത്തിയാണ് പൊതുദർശനവും നടത്തുക. അതിനൊപ്പം തന്നെ ഈ മൃതദേഹം സംസ്കരിക്കുക ചെയ്യുക. അതിനുവേണ്ടിയുള്ള എംബാം നടപടികളും മറ്റ് ക്രമീകരണങ്ങൾക്കുമായി ഇന്നലെ കോട്ടയത്ത് നിന്ന് പ്രത്യേക സംഘം എത്തിയാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. രാത്രി മൃതദേഹം എറണാകുളം കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് മാറ്റുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ അവിടെ പൊതുദർശനം ആരംഭിക്കും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ യാക്കോബായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ തലവനാണ്. അതുകൂടാതെ തന്നെ പാത്രിയാർക്കീസ് ബാവ എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇസ്രായേലിൽ ഒപ്പം തന്നെ ഹമാസുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴൊരു യാത്ര സാധ്യമല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവസാനമായ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി ഇന്നോ നാളെയോ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ മന്ത്രി പി രാജീവും എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ 2 ആഴ്ചത്തെ ദുഃഖാചരണമാണ് യാക്കോബായ സഭ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 2 ദിവസം, അതായത് ഇന്നും നാളെയും, സഭയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. അതുകൂടാതെ തന്നെ ഈ ബംഗളൂരു ഒപ്പം തന്നെ വയനാട് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ബാവയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാനായി ആളുകൾ എത്തുന്നുണ്ട്, വിശ്വാസികൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മടങ്ങിയെത്തുന്ന ഒരു സമയം, നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സമയത്തിനനുസരിച്ച് അതാത് പള്ളികളിലെ കുർബാന ക്രമീകരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരുമല തിരുനാൾ നടക്കുന്ന സമയമാണ്, ഈ സഭയുടെ പെരുന്നാളുകൾ പള്ളികളിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമാക്കി വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ പെരുന്നാൾ നടത്തണം എന്നാണ് ഇന്നലെ പ്രത്യേക സിനഡ്, അതായത് ഈ പള്ളിയിൽ ബാവയുടെ അന്ത്യം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ഒരു അടിയന്തര സിനഡ് വിളിച്ചു കൂട്ടുകയും ഈ പൊതുദർശനം, ഒപ്പം തന്നെ വിലാപയാത്ര, സംസ്കാരം, ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലെ സഭയുടെ ദുഃഖാചരണം എന്നിവയിലെല്ലാം തന്നെ തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. ഈ അടിയന്തര സിനഡിലാണ് ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തത്. എന്തായാലും ഒരു വലിയ ദുരിത കാലത്ത്, അതായത് ഈ 2002 അദ്ദേഹം ഈ യാക്കോബായ സുറിയ
സെക്രട്ടേറിയറ്റ് സഭയുടെ തലവനായി അധികാരമേറ്റതിനു ശേഷം വലിയ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് സഭ കടന്നുപോയത്. പ്രത്യേകിച്ചും 2017 സുപ്രീം കോടതി നിന്ന് വലിയൊരു തിരിച്ചടി, ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളികൾ ഏറ്റെടുക്കാമെന്നൊരു വിധി ഉണ്ടാവുകയും പക്ഷെ അതിലൊരു സഭയ്ക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തുടർന്ന വ്യവഹാരങ്ങളിൽ ഒരു വിധി ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാതെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നടന്ന എല്ലാ സങ്കീർണമായ ഘട്ടങ്ങളിലെല്ലാം തന്നെ സജീവമായി നിൽക്കുകയും പോലീസ് പീഡനങ്ങളും ഒപ്പം തന്നെ ജയിൽവാസവും എല്ലാം സഭയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു വലിയ ഇടയനെ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വിശ്വാസികൾ ആ ഒരു ത്യാഗം അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. ഓക്കെ, താങ്ക് യു സൈഫനീസ. മനോരമ പത്രത്തിന്റെ എഡിറ്റോറിയലിൽ പറയുന്നത് പോലെ പരിചയപ്പെടുന്ന എല്ലാവരോടും ആർദ്രമായി സംസാരിക്കുകയും കർക്കശമായി സംസാരിക്കേണ്ടിടത്ത് ആ കർക്കശത്തോടുകൂടി തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ശ്രേഷ്ഠമായ കർമ്മജീവിതം അവസാനിച്ചിരിക്കുന്നു. വേർപാടിൻ്റെ നോവിൽ ആദരാഞ്ജലികളോടെ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്.